ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് കണ്ടില്ല, നമ്മളെ നല്ല നട്ടറിൻ്റെ ഫിഷ് ഫ്രൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി സ്റ്റൈലിൽ നാടൻ രീതിയിൽ ഒരു ഫിഷ് ഫ്രൈ ഇന്നും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ നമുക്കതിൻ്റെ ചെറുമ്പലൊക്കെ ഒന്ന് കളയാം. എന്നിട്ടാണ് നമ്മൾ സ്റ്റീലിൻ്റെ ഒരു സാധനം ഉണ്ടാവും, ഈ ചെറുമ്പൽ കളയുന്നത് സ്പെഷ്യൽ സാധനം. ഇങ്ങനെ അമ്മിക്കൊടുത്താണ് അതിൻ്റെ വെക്കണ്ട, വളരെ സിമ്പിളായിട്ട് കണ്ട. പിന്നെ ഇപ്പോൾ സൈഡ് മൊത്തം സൈഡ് ഇത്ര ഉള്ളൊരു പണം. അതുപോലെ തന്നെ ഈ സൈഡിൽ അമ്മിക്കുന്ന മീനൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, ചെറിയ ഗ്യാപ്പ് ഇല്ലാതെ വരഞ്ഞു വെച്ചിട്ടുണ്ട്, നന്നായിട്ട് അതിൻ്റെ കണക്കിൽ തന്നെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മസാല ഇടാം. മസാല ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മുളകുണ്ട്, ഉണക്കമുളകുണ്ട്, മല്ലിയുണ്ട്, കുരുമുളകുണ്ട്, വലിയ ജീരം, ചെറിയ ജീരം, ഇതൊന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ. ഇനി ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതെല്ലാം നമുക്ക് ടേസ്റ്റാക്കി വേറെ ഇങ്ങനത്തെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ എടുത്ത മസാല ഉണ്ട്. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഉണ്ട്, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പൊരിച്ചിട്ട്, ഒരു അര ടീസ്പൂൺ ഗരം മസാല, ഉപ്പ്, ഒരു നാരങ്ങ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നാരങ്ങ ഒന്ന് കുരുള്ളത് നമുക്ക് എടുക്കാം. കുറച്ച് വിനീഗറും കൂടെ വെക്കുന്നുണ്ട്. Thank you.
ഞാനത് ഉള്ളിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം നമ്മളിത് ഈ ഫിഷ് നമ്മൾ സാധാ ചട്ടിയിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ തോല് ഇതിൽ ഒട്ടിപ്പിടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാനിലിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അകത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ചെറിയ ചട്ടിയാകൊണ്ട് തന്നെ ഓരോന്നും ഓരോന്നും ഇട്ടിട്ട് നമുക്കിതിൽ ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഫിഷ് അതിലോട്ട് ഇട്ടു. അത് ഒരു പൊറോട്ട ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് ഫ്രൈ ആയിട്ടുണ്ട് സാർ. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നട്ടർ അതായത് റെഡ് ബെല്ലി ഫിഷ് ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.